റിഫ്ലക്സ് ടെക് വേളയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ആംബ്ലിഫയർ ആണ് റിവ്യൂ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആംബ്ലിഫയറിലൊക്കെ കുറച്ച് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി സബ്വൂഫറിന് വാട്ട് കൂട്ടിയാണ് നമ്മൾ ഈ ആംബ്ലിഫയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സബ്വൂഫറിന്റെ ആംബ് ഡിടെക്കിന്റെയാണ്. അതിനകത്ത് ആറ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ചാനൽ കൊടുത്തിരിക്കുന്നത്. അതായത് 300 വാട്ടാണ് ഒരു ചാനൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടെണ്ണം 300 300 അങ്ങനെയാണ് ഇതിൻ്റെ സബ്വൂഫറിന്റെ ആംബ്ലിഫയറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനകത്ത് സ്ഥിരം ചെയ്യാറുള്ള പൗട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ് 5 ചാനലായിട്ട് ഉപയോഗിക്കുന്നത്. 5 ചാനൽ തോഷിബെയർ 5004-3 തന്നെയാണ് പെയർ ഉപയോഗിച്ചിരിക്കുന്നത്. 5 ചാനലിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 100 വാട്ട് വെച്ച് ഒരു ചാനൽ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സറൗണ്ട് ബോർഡ്, അതായത് പ്രൊലോജിക് ബോർഡ് നമ്മുടെ യൂണിവേഴ്സലിൻ്റെ തന്നെയാണ്. സ്ഥിരം നമ്മൾ ഉപയോഗിക്കാറുള്ള ബോർഡൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല വാറണ്ടിയോട് കൂടി തന്നെയാണ് നമ്മൾ ആ ബോർഡ് കൊടുക്കുന്നത് കസ്റ്റമർക്ക്. നല്ലൊരു സറൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബോർഡിൽ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫോമർ നമ്മൾ തന്നെ പറഞ്ഞ് വൈൻഡിപ്പിക്കുന്നതാണ്. 2 രീതിയിലാണ് മെയിൻ ആംബ്ലിഫയറിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് സബ്വൂഫറിന് വേണ്ടിയിട്ട് 50 വോൾട്ടാണ്, നമ്മുടെ ചാനൽ വാട്ടിന് വേണ്ടിയിട്ടും 35 വോൾട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾക്ക് ഈ സറൗണ്ട് ബോർഡിലേക്ക് വേണ്ടിയിട്ടുള്ള 12 വോൾട്ട് ഉണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 12 വോൾട്ട് എടുത്തിട്ടുണ്ട്. ഫാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ള വോൾട്ടുകൾ വേറെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാ വോൾട്ടും ഒറ്റ പവർ സപ്ലൈയിലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് പാനലിൽ നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താറുള്ളൂ, വലിയ കാര്യമായിട്ട് വ്യത്യാസം വരുത്താറില്ല. ഒരേപോലെയൊക്കെ തന്നെയാണ് ഫ്രണ്ട് പാനലിരിക്കുന്ന ആംബ്ലിഫയറിൻ്റെ ഫ്രണ്ട് അതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് 7 ചാനലിന് വേണ്ടിയിട്ടുള്ള സ്പീക്കർ പ്രൊട്ടക്ഷനും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ 2 ബുക്ക് ഷെൽഫ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ ബുക്ക് ഷെൽഫ് നമ്മൾ ചെയ്തിരിക്കുന്നത് നിലമ്പൂരുള്ള ഗസൽ സൗണ്ട് എന്ന് പറയുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബുക്ക് ഷെൽഫും വിത്ത് അതിൻ്റെ കൂടെ ആംബ്ലിഫയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്ത് 2 ബുക്ക് ഷെൽഫ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമാണ് ഇതിൻ്റെ വില പറയുന്നതും ശ്രദ്ധിക്കാറുള്ളൂ. നമ്മൾ ഇതിനകത്ത് എല്ലാ വീഡിയോയിലും, മിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോയിലും നമ്മൾ വില പറയാറുണ്ട്. ആരും അവസാനം വരെ കാണാറില്ല. അതുകൊണ്ടാണ് വില വീണ്ടും വീണ്ടും നമ്മൾ ചാറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിലയിലും നമുക്ക് വന്നിരിക്കുന്നത് 19000 രൂപയാണ്. കുറച്ച് വാട്ട് കൂട്ടി ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ സ്പീക്കറും കാര്യങ്ങളും വരുമ്പോൾ വില വ്യത്യാസം വരും. ഇനി നമുക്ക് ഈ ആംബ്ലിഫയറിൻ്റെ ഉൾവശം ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആംബ്ലിഫയറിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ചെക്ക് ചെയ്യാം. ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ തന്നെ ഇതിനകത്ത് പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കൂടുതലാണ്. അത് കാരണം കുറച്ച് ഓളിയും വയ്ക്കും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറ്റ കുറവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ ആംബ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള ബോർഡുകളൊക്കെ തന്നെയാണ്. അതായത് പൗട്രിക്കിൻ്റെ ഉപയോഗിക്കുന്ന 5 ചാനലിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ സെൻറ്റർ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 ചാനലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 6 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള സബ് ഊഫറിൻ്റെ ബോർഡാണ് നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു ചാനൽ 2 സബ് ഔട്ടാണ്. അതിനകത്ത് ഒരു ചാനലിൽ 6 ട്രാൻസിസ്റ്ററാണ് തോഷിബെയർ വെച്ചിരിക്കുന്നത്. അങ്ങനെ 2 ചാനലും കൂടി 12 എണ്ണം വെച്ചിട്ടുണ്ട്. ഡിടെക്കിൻ്റെ ബോർഡാണ്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്, പുറകിലും വെച്ചിട്ടുണ്ട്. ഇവിടെയും സബിനായിട്ടും അതുപോലെ തന്നെ 5 ചാനലിനായിട്ടും നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമർ നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ തന്നെ വൈൻഡ് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഇതിനനുസരിച്ച് 2 വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് 50 വോൾട്ടിലും ഇത് 35 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോമറാണ് നമ്മൾ വൈൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ പവർ സപ്ലൈ ബോർഡ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത പവർ സപ്ലൈ ബോർഡാണ്. ഇതിനകത്ത് 2 സപ്ലൈ എടുത്തിരിക്കുന്നത്. നമുക്കിത് 10000-ൻ്റെ 100 വോൾട്ടിൽ വരുന്ന 4 കപ്പാസിറ്ററാണ് നമ്മൾ ഈ സബ് ഊഫറിലേക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും ഇതിൻ്റെ പഞ്ച് ഡ്രോപ്പ് ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ 20000 പവർ സപ്ലൈയിൽ കൊടുത്തിരിക്കുന്ന കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഈ 5 ചാനലിന് വേണ്ടി നമ്മൾ ഈ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. 10000-ൻ്റെ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ USB-ക്കുള്ള 5 വോൾട്ട്, അതുപോലെ തന്നെ ഫാനിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ വേറെ 12 വോൾട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രൊലോജിക് ബോർഡിന് വേണ്ടിയാണ്. ഇതാണ് നമ്മൾ പ്രൊലോജിക് ബോർഡ് സ്ഥിരം ഉപയോഗിക്കാറുള്ള യൂണിവേഴ്സിൻ്റെ പ്രൊലോജിക് ബോർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ, അതുപോലെ തന്നെ സബിൻ്റെ 2 ഔട്ട്, ഇത്രയൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഫ്യൂസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആംബ്ലിഫയറിൽ നമ്മൾ ഫ്യൂസ് ഉൾപ്പെടുത്താറുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംബ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന USB പാനലിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ബ്ലൂടൂത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് മാസ്റ്റർ ഓളി ആയിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇത് നമ്മുടെ സബ് ഊഫറിൻ്റെ ഓളിയും കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഒരു ഭംഗി എന്ന നിലയ്ക്കാണ് 2 കൺട്രോള് ലെഫ്റ്റ് റൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർ ഓൺ സ്വിച്ച്, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശം വരുന്നത്. നമുക്ക് ഈ മാസ്റ്റർ ഓളിയത്തിൻ്റെ കൺട്രോളിൽ തന്നെ എല്ലാ ഫംഗ്ഷനുകളും ചെയ്യാവുന്നതാണ്. അത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ ഓളിയും അതുപോലെ തന്നെ സറൗണ്ടിൻ്റെ ഓളിയും സെൻറ്ററിൻ്റെ ഓളിയും സബ് ഊഫറിൻ്റെ ഓളിയും ഇതെല്ലാം നമുക്കിത് പ്രസ് ചെയ്ത് ഓരോ ഫംഗ്ഷനിലേക്ക് പോകാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഇൻപുട്ട് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിനകത്ത് മാസ്റ്റർ ഓളിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്.
ഈ സെയിം ഇത് തന്നെയാണ് റിമോട്ടിൽ വരുന്നത്. റിമോട്ടിൽ ഇതിന്റെ ഫ്രണ്ട്, റിയർ, സെന്റർ, സബ്, മാസ്റ്റർ വോളിയം, പിന്നെ യു എസ് പി, ഡി വി ഡി ഇൻപുട്ട്, ഓക്സിലറി 1, 2, 3, പിന്നെ യു എസ് പി പാനലിന്റെ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ റിമോട്ടിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2.1 ആയിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിൽ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2.1 ആയിട്ട് വർക്ക് ചെയ്യും. ഈ പ്രൊലോജിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് പ്രൊലോജിക്ക് സറൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെല്ലാ ആംപ്ലിഫയറിലെ എല്ലാ സ്പീക്കർ കണക്ഷനുകളും കൊടുത്തിട്ടുണ്ട്. രണ്ട് സബ് ഊഫർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബേസ് കുറച്ചാണ് വെച്ചിരുന്നത്. കൂടുതൽ ബേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പതർച്ചയേ വരുള്ളൂ. കുറച്ച് ബേസ് താത്തിയാണ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് ആയിട്ട് രണ്ട് ബുക്ക് ഷെൽഫാണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കടയിൽ സ്ഥിരം ഉപയോഗിക്കാറുള്ള ജെ ബി എല്ലിന്റെ രണ്ട് സ്പീക്കറാണ്. സെൻട്രൽ സ്പീക്കർ സോണിയും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. യു എസ് ബി വഴിയാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ യൂട്യൂബ് തരുന്ന സോങ്സുകൾ ഇടുന്നത്. പിന്നെ ഇത് നമുക്ക് കേരളത്തിൽ എവിടെയായാലും കേരളത്തിന് പുറത്തായാലും നമുക്ക് കൊറിയർ സർവീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ തന്നെ കട്ടൻ ബോക്സിലാണ് ഇത് പാക്ക് ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിതിനകത്ത് സിനിമാ പാട്ടുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്, കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് യൂട്യൂബ് തരുന്ന സോങ്സ് ഉപയോഗിക്കുന്നത്. സിനിമാ പാട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഈ യൂട്യൂബിൽ ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക. എനിക്ക് ഡയറക്റ്റ് വിളിച്ചാൽ മതി. അത്യാവശ്യം ഞാൻ പുറത്താണെങ്കിലും അല്ലെങ്കിൽ വല്ല കസ്റ്റമറൊക്കെ കടയിലുണ്ടെങ്കിൽ മാത്രമാണ് കോൾ എടുക്കാതെ വരുന്നത്. അല്ലാത്ത ടൈമിലും നിങ്ങൾ വിളിച്ചാലും ഞാൻ മാക്സിമം കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുക. അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ കാണാം. അത് അമർത്തിയാലാണ് നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.